Shalom, DMF. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ദാനമായി നൽകി. ഒരു സായാഹ്നം കൂടി കർത്താവിനെ സ്തുതിക്കാൻ, അവിടുത്തെ നന്മകളെ ഓർത്ത് നമ്മൾക്ക് നന്ദി പറയാൻ സാധിക്കാത്ത അത്രയും അനന്തമായ നന്മകളാണ് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞിട്ടുള്ളത്. ആ നന്മകളെല്ലാം ഓർത്ത് ആ മഹോന്നതനായ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് ലഭിച്ച ഈ നല്ല നിമിഷങ്ങളെ സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാം. സങ്കീർത്തനങ്ങൾ 92:1-3 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അത്യുന്നതനായ കർത്താവെ, അങ്ങയ്ക്ക് കൃതജ്ഞതയർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠം. ദശതന്ത്രീനാദത്തോടുകൂടെയും കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് പകലും ഇരുട്ടുമെന്നതുപോലെ, പ്രഭാതവും രാത്രിയും എന്നതുപോലെ ജീവിതത്തിലെ പല സംഭവങ്ങളും കടന്നു വരുന്നുണ്ട്. ലോകം മുഴുവൻ ഇന്ന് നേരിടുന്ന കാണുന്ന ഇരുട്ടിൽ പകച്ച് ദൈവത്തെ മറന്ന്, ദൈവത്തെ സ്തുതിക്കാതെ ദൈവവിശ്വാസം തന്നെ നഷ്ടപ്പെട്ട് നിരാശയുടെ പടുകുഴിയിലേക്ക് പോവുകയാണ്. പക്ഷെ ക്രിസ്ത്യാനികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിലെല്ലാം ദൈവത്തിൻ്റെ മഹത്വം കണ്ട് അവിടുത്തെ സ്തുതിക്കാൻ നമുക്ക് സാധിക്കണം. സങ്കീർത്തനങ്ങൾ 92:5-6 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. കർത്താവെ, അങ്ങയുടെ പ്രവൃത്തികൾ എത്ര മഹനീയം, അങ്ങയുടെ ചിന്തകൾ എത്ര അഗാധമാണ്. ബുദ്ധിഹീനന് ഇത് അജ്ഞാതമാണ്, ഭോഷന് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഹാലലൂയാ, ഹാലലൂയാ, ഹാലലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിൽ നേരിടുന്ന തകർച്ചകളിലും നമ്മുടെ ജീവിതത്തിലുള്ള സന്തോഷത്തിലും ഒരേപോലെ കർത്താവിൻ്റെ പദ്ധതികൾ കണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കുന്നവനാണ് ക്രിസ്ത്യാനി. ആ വലിയ ബോധ്യത്തിലേക്ക്, തിരിച്ചറിവിലേക്ക് നമുക്ക് ഈ നിമിഷങ്ങളിൽ കടന്നു വരാം. 18 ദാവീദ് ഇങ്ങനെ പാടുന്നുണ്ട്. കർത്താവെ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങാണെൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എൻ്റെ പരിചയും രക്ഷാശൃംഗവും അഭയകേന്ദ്രവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാവീദ് ഈ സങ്കീർത്തനം പാടുന്നത് സാവൂൾ രാജാവ് ദാവീദിനെ കൊല്ലാൻ ഓടിച്ചിട്ടുമ്പോഴാണ്. സാവൂളിൻ്റെ വാളിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നതിന് ശേഷം ദാവീദ് പറയുന്നതാണിത്. ഈ രണ്ട് വാക്യത്തിൽ ദാവീദ് ദൈവത്തെ 9 പ്രാവശ്യം പല പേരുകളിൽ മഹത്വപ്പെടുത്തുന്നത്. എൻ്റെ ശക്തിയുടെ ഉറവിടമേ, എൻ്റെ രക്ഷാശിലയെ, എൻ്റെ കോട്ടയെ, എൻ്റെ വിമോചകനെ, എൻ്റെ ദൈവമേ, എനിക്ക് അഭയം തരുന്ന പാറയെ, എൻ്റെ പരിചയെ, എൻ്റെ രക്ഷാശൃംഗമേ, എൻ്റെ അഭയകേന്ദ്രമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാവീദിനെ പോലെ ജീവിതത്തിലെ തിരിച്ചടികളിൽ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കാൻ നമുക്കിന്നൊരുങ്ങാം. ഈ ലോകം മുഴുവൻ ദുരിതങ്ങളുടെയും പട്ടിണിയുടെയും ഈ മഹാമാരിയുടെയും നാളുകളിൽ പകച്ചു നിൽക്കുമ്പോൾ ഇതിനെ നോക്കി സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ നമുക്കൊരുങ്ങാം. ദാവീദിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്, ദാവീദ് തൻ്റെ കൗമാരപ്രായത്തില് ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. പക്ഷേ അന്നു മുതൽ അവൻ സാവൂളിൻ്റെ വാളിനെ ഭയന്നോടുകയാണ്. ആ ഓട്ടം 30 വയസ്സിലാണ് ദാവീദ് രാജാവായി അഭിഷിക്തനാകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ നന്മകൾ, നമ്മുടെ കാഴ്ചകൾ പരിമിതമാണ്. എന്നാൽ നമ്മളുടെ നാളെയെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഒരു അപ്പൻ നമ്മൾക്കുണ്ട്. ആ അപ്പൻ്റെ കാഴ്ചയെ ആശ്രയിച്ചുകൊണ്ട് വലിയ സന്തോഷത്തോടെ എല്ലാം മറന്ന് കർത്താവിനെ സ്തുതിക്കാൻ നമുക്കൊരുങ്ങാം. 93 സങ്കീർത്തനത്തിൽ 1 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കർത്താവ് വാഴുന്നു, അവിടുന്ന് മഹിമയണിഞ്ഞിരിക്കുന്നു, അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കിയിരിക്കുന്നു, ലോകം സുസ്ഥാപിതമായിരിക്കുന്നു, അതിന് ഇളക്കം തട്ടുകയില്ല.
ദൈവത്തിന് ഈ എല്ലാ മഹാമാരിയുടെ മേൽ ഇന്ന് ലോകം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളുടെ മേൽ പൂർണ്ണ നിയന്ത്രണമുണ്ടെന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കിയിരിക്കുന്നു, ലോകം സുസ്ഥാപിതമായിരിക്കുന്നു, അതിനിളക്കം തട്ടുകയില്ല. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. അവർ ഗോഡ് ഈസ് എ റെസ്പോൺസിബിൾ ഗോഡ്. കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 9-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നമ്മളെ വിളിച്ചിരിക്കുന്ന, നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്ന, നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്ന ദൈവം വിശ്വസ്തനാണെന്ന വലിയ ബോധ്യത്തിലേക്ക് നമുക്ക് വരാം. നമ്മളെ തകർച്ചയിൽ ഇട്ടിട്ട് പോകുന്ന, ദുരിതത്തിലേക്ക് നമ്മളെ തള്ളിയിടുന്ന, നമ്മളുടെ സങ്കടങ്ങളിൽ മാറിയിരുന്ന് സന്തോഷിക്കുന്ന ഒരു അപ്പനല്ല നമുക്കുള്ളത്. അവർ ഗോഡ് ഈസ് എ റെസ്പോൺസിബിൾ ഗോഡ്. എനിക്ക് ഉത്തരവാദിത്വമുള്ള, എന്നെ സ്നേഹിക്കുന്ന, എന്നെ പുറകേ നടന്ന് പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നാൽ ഈ ലോകം കാണുന്ന കാഴ്ചപ്പാടിലല്ല നമ്മൾ ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ തകർച്ചകളിലും നമ്മുടെ വേദനകളിലും ദൈവത്തെ സ്തുതിക്കാൻ നമുക്കൊരുങ്ങാം. ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത്, ദൈവം നമുക്ക് നൽകുന്ന കരുതലിനെ ഓർത്ത് എല്ലാം മറന്ന് കൈകളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിച്ചുകൊണ്ട് ഏറ്റുപാടാം. സന്തോഷത്തോടെ കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഒരുമിച്ച് നമുക്ക് പാടാം. ദൈവസന്നിധിയിലും ഞാൻ സ്തോത്രം പാടിയിടും, ദൈവം നൽകിയ നന്മകൾക്കാൽ ദൈവമേ ഗീതൻ സൂനുവിൽ പാപേലിക്കാൻ. ഹല്ലേലൂയ ഗീതം പാടും ഞാൻ. ചേർന്ന് പാടാം. ദൈവസന്നിധിയിലും ഞാൻ സ്തോത്രം പാടിയിടും, ദൈവം നൽകിയ നന്മകൾക്കാൽ ദൈവമേ ഗീതൻ സൂനുവിൽ പാപേലിക്കാൻ. ഹല്ലേലൂയ ഗീതം പാടും ഞാൻ. സ്തുതിക്കും ഞാൻ പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും ഞാൻ പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. ദൈവസന്നിധിയിലും ഞാൻ സ്തോത്രം പാടിയിടും, ദൈവം നൽകിയ നന്മകൾക്കാൽ ദൈവമേ ഗീതം സൂനുവിൽ പാപേലിക്കാൻ. ഹല്ലേലൂയ ഗീതം പാടും ഞാൻ. പാടി സ്തുതിക്കും, സ്തുതിക്കും ഞാൻ പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും ഞാൻ പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 18-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ആകാശം ചായിച്ച് അവിടുന്ന് ഇറങ്ങി വന്നു, കൂരിരുട്ടിന്മേൽ അവിടുന്ന് പാദമുറപ്പിച്ചു. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ഇരുട്ടിന്റെ മേലും നിയന്ത്രണമുള്ളവനാണ്, അധികാരമുള്ളവനാണ് നമ്മുടെ ദൈവം. വിശ്വാസത്തോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. എന്റെ കൂരിരുട്ടിന്റെ മേല് ആകാശം ചായിച്ചിറങ്ങി വന്ന് അതിന്മേൽ അധികാരം സ്ഥാപിക്കാൻ, അതിനെ ഇല്ലാതാക്കാൻ കഴിവുള്ള ഒരു അപ്പന്റെ മകനാണ് ഞാൻ. വലിയ വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, സന്തോഷത്തോടെ കൈകളടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പാടാം. ബന്ധനം ചെയ്തടിമയാക്കി അന്ധകാരമെൻ അന്തരംഗത്തെ ബന്ധനം ചെയ്തടിമയാക്കി ബന്ധുരാധന തൻ സ്വന്ത പുത്രനാം ബന്ധനങ്ങൾ അഴിച്ചുവല്ലോ ബന്ധുരാധന തൻ സ്വന്ത പുത്രനാം ബന്ധനങ്ങൾ അഴിച്ചുവല്ലോ പാടി സ്തുതിക്കും പാടി സ്തുതിക്കും ഞാൻ പാടി സ്തുതിക്കും സ്തോത്രഗീതം പാടി സ്തുതിക്കും പാടി സ്തുതിക്കും ഞാൻ പാടി സ്തുതിക്കും സ്തോത്രഗീതം പാടി സ്തുതിച്ചെന്ന് പാടാം പാടി സ്തുതിക്കും പാടി സ്തുതിക്കും ഞാൻ പാടി സ്തുതിക്കും സ്തോത്രഗീതം പാടി സ്തുതിക്കും പാടി സ്തുതിക്കും ഞാൻ പാടി സ്തുതിക്കും സ്തോത്രഗീതം പാടി സ്തുതിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
അടിച്ചു പാടാം. ആയിരം നാവുകളാലും പതിനായിരം വാക്കുകളാലും ചേർന്ന് പാടിക്കേ. ആയിരം നാവുകളാലും പതിനായിരം വാക്കുകളാലും ആ ദിവ്യ സ്നേഹം അവർണ്യമരാലും ഞാനെന്നും സ്തുതിക്കും എൻ പരമേ തിരുവര സുധനെ. മൂന്നാം സങ്കീർത്തനത്തിൽ ഒന്നും രണ്ടും വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ നന്മകൾ, ഇതെല്ലാം എനിക്ക് ലഭിക്കേണ്ടതാണെന്ന ഒരു തെറ്റായ ബോധ്യത്തിൽ നമ്മളിതിനെ നന്ദിയില്ലാതെ പലപ്പോഴും സ്വീകരിച്ചു പോയിട്ടുണ്ട്. വചനം നമ്മളോട് പറയുക, ദൈവം നിനക്ക് നൽകിയ നന്മകൾ നീ മറക്കരുത്. നമ്മുടെ ജീവിതത്തിലെ നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് മുതൽ 139-ാം സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: ഭൂമിയുടെ അഗാധത്തിൽ വെച്ച് നിനക്ക് രൂപമുണ്ടാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, നിന്റെ നാളുകൾ എൻ്റെ പുസ്തകത്തിൽ അന്ന് തന്നെ എഴുതപ്പെട്ടു. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഉരുവാകുന്നതിന് മുൻപ് ദൈവം നമ്മെ അറിഞ്ഞു. നമ്മളിന്ന് അനുഭവിക്കുന്നതെല്ലാം, സ്വന്തമാക്കിയതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. സന്തോഷത്തോടെ ഇന്ന് പലപ്പോഴും ഈ ദാനങ്ങൾ നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കാത്തത്, സന്തോഷത്തോടെ അത് സ്വീകരിക്കാൻ സാധിക്കാത്തത്, ആ ദാനങ്ങളിൽ നമ്മുടെ കുടുംബത്തിൽ, മക്കളിൽ, നമ്മളുടെ സമ്പത്തിൽ നമ്മൾക്ക് സമാധാനം കണ്ടെത്താൻ പറ്റാത്തത്, അതിനെപ്പറ്റി നമ്മൾ നന്ദിയില്ലാത്തവരായതുകൊണ്ടാണ് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദിയോടെ വരാം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചിരിക്കുന്നത്, നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുന്നു. അങ്ങനെയാണ് താരം, ദൈവത്തിൻ്റെ മകനായി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഞാൻ, ദൈവത്തിൻ്റെ മകനായി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഞാൻ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം അവൻ ദൈവ മക്കളാകാൻ കഴിവ് നൽകി. സന്തോഷത്തോടെ കർത്താവേ,
എൻ്റെ ജീവിതത്തിലേക്ക് നീ ചൊരിഞ്ഞ നന്മകൾ എത്ര ഓർത്താലും കർത്താവ് എനിക്കതിന് നന്ദി പറയാൻ വാക്കുകളില്ല. വിശുദ്ധ കുർബാനയുടെ മധ്യം നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ, കർത്താവേ നന്ദി പറയാൻ വയ്യാത്ത വിധം അത്രയേറെ നന്മകളാണ് നീ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നത്. നമ്മളുടെ കുറവുകളെ കാണാതെ, നമ്മളുടെ ബലഹീനതകളെ കാണാതെ നമ്മളുടെ മേൽ നന്മകൾ ചൊരിഞ്ഞ ദൈവത്തെ നമുക്ക് ഏറ്റുപറഞ്ഞ് സ്തുതിക്കാം. കർത്താവേ, ഞാൻ എത്ര സ്തുതിച്ചാലും എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല എന്ന് നമുക്ക് ഏറ്റുപാടാം. ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ വരികൾ ഏറ്റുപാടി ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് ഏറ്റുപറയാം. യേശുവേ ആരാധ്യനേ,
ചേർന്ന് പാടട്ടെ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ, എനിക്കുള്ളതിനേക്കാൾ എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. യേശുവേ യേശുവിനെ ഏറ്റവും സ്നേഹിക്കപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ കാലഘട്ടങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട സ്നേഹത്തിൻ്റെ ഒരു സത്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി പ്രാപിക്കും, നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ക്രിസ്തുവിന് സാക്ഷ്യം നൽകാൻ അതിനെ ഏറ്റവും ആയിട്ട് വിളിക്കപ്പെട്ട രീതി സ്നേഹമായി മാറുകയാണ്. അതാണ് യേശു എന്ന് പറഞ്ഞ സ്നേഹമാണ്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടം ദൈവത്തെക്കുറിച്ചൊക്കെ പലവിധ ആർഗ്യുമെൻസുകളും അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങളും സംശയങ്ങളൊക്കെ ചോദിക്കപ്പെടുന്നൊരു കാലഘട്ടമാണ്. നിരീശ്വരവാദികൾ ഒരു സ്ഥലത്ത് വർദ്ധിച്ചു വരുന്നുണ്ട്. അഗ്നോസ്റ്റിക്സ് എന്നൊരു ഗ്രൂപ്പ്, ദൈവം ഉണ്ടെങ്കിൽ ഉണ്ടാകും ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നൊരു ഗ്രൂപ്പുകളെന്ന് പറയുന്നുണ്ട്. ഇനി മറ്റു മതങ്ങളിലുള്ള ദൈവവിശ്വാസം, ഇതെല്ലാം കൂടി ഇന്നിങ്ങനെ തളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വിളി എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ജീവിക്കണം. എങ്കിലേ നമുക്ക് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് സാക്ഷ്യമാകുവാനും നമ്മുടെ ജീവിതത്തിനൊരു അർത്ഥമുണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്ത് സംഭവിക്കുന്ന ദുരിതങ്ങളും വിട്ട് നമ്മളങ്ങ് അടിഞ്ഞു പോകും. അപ്പം അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു കൊടുങ്കാറ്റിലോ ഏതെങ്കിലും ഒരു ദുരന്തത്തിലോ പെട്ട് ജീവിതം നശിക്കാൻ വിളിക്കപ്പെട്ടവരല്ല. നമ്മളായിരിക്കുന്നിടത്തോളം കാലം ഈ ലോകത്തിൽ ജീവിച്ചാലും മരിച്ചാലും അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നൊരു ജീവിതമായി നമ്മൾ മാറണം. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സ്നേഹമായി മാറുക. പരിശുദ്ധാത്മാവ് നമ്മുടെ മേലൊരു നിങ്ങൾ ശക്തി പ്രാപിക്കും, നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. അപ്പോൾ യേശുവിന് സാക്ഷ്യം നൽകുക എന്ന് പറയുന്ന ഇനിയത്തെ കാലഘട്ടത്തിൽ ഒരൊറ്റ കാര്യം വഴിയേ നമുക്ക് സാധിക്കുകയുള്ളൂ, നമ്മൾ സ്നേഹമായി മാറണം, സ്നേഹമായി മാറണം. അപ്പോൾ ഈ സ്നേഹം എന്താണെന്ന് നമ്മൾ വ്യക്തതയില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറ എന്നെ ശ്രമിക്കുന്ന യുവതി യുവാക്കന്മാരും മാതാപിതാക്കളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ലോകത്തിൽ
ഏറ്റവും കൂടുതൽ ദുർവ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു വാക്കാണ് സ്നേഹം, അല്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദുരുപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ്. അപ്പം അതുകൊണ്ട് നമ്മളിതെന്താന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലും ഈ പറഞ്ഞതുപോലെ ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ ഈ കുർബാനയും പ്രാർത്ഥനയും ജപമാലയും ഉപവാസവും നൊയമ്പും ധ്യാനവും എല്ലാം കഴിഞ്ഞിട്ടും നമ്മുടെ ജീവിതം ഒരു അക്രൈസ്തവൻ്റെ ജീവിതവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നതിൻ്റെ കാരണം എന്താണ്? കാരണം ഒന്നേ ഉള്ളൂ, ക്രൈസ്തവൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേക ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ക്രിസ്തു നിന്നിൽ വസിക്കണം. ഈ ക്രിസ്തുവിനെ വഹിക്കുന്നവനാണ് ക്രിസ്ത്യാനി, അതുപോലെ തന്നെ ക്രിസ്തുവിനെ വഹിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കണം. അപ്പോൾ അതുപോലെ ക്രിസ്തു ക്രൈസ്റ്റ് സെൻറ്റേർഡ് ആയിരിക്കുന്നത്, ആദ്യത്തെ ക്രിസ്ത്യാനി പരിശുദ്ധ അമ്മ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് വൺ ഹൂ ഈസ് ലീഡിങ് എ ലൈഫ് സെൻറ്റേർഡ് ഓൺ ക്രൈസ്റ്റ്, ദെൻ വൺ ഹൂ ക്യാരീസ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ വഹിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്തുവിനെ വഹിക്കുക എന്ന് പറയുന്നത് നമ്മളിപ്പോഴും ക്രിസ്തുവിനെക്കുറിച്ചുള്ള യഥാർത്ഥ സത്യത്തിലേക്ക് നമ്മൾ വരണം. നമ്മളിപ്പോഴും ക്രിസ്തുവിൻ്റെ ഒരു പടവും വെച്ച് നമ്മൾ ആരാധിക്കുന്നവരാണ്. നോ, ക്രിസ്തു എന്ന് പറയുന്ന, യേശു എന്ന് പറയുന്നത് എന്താണ്? യേശു നമുക്ക് വെളിപ്പെടുത്തുന്നത് ദൈവം ആരാണെന്നും സ്നേഹം എന്താണെന്നും ഈ ലോകത്തിൽ മാനവകുലത്തെ മനസ്സിലാക്കി തന്ന വ്യക്തിയാണ് യേശു എന്ന് പറയുന്നത്. അപ്പോൾ യേശുവിൽ നമ്മൾ ദൈവത്തെയും സ്നേഹത്തെയും നമ്മൾ കണ്ടെത്തുകയാണ്. അപ്പോൾ ഈ യേശു നമ്മുടെ ഉള്ളിൽ വസിക്കണം. യേശു നമ്മുടെ ഉള്ളിൽ ഇല്ലാത്തതാണ്, സങ്കീർത്തനൊക്കെ പറയുന്നത് പോലെ അത്യുന്നതിൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖകാരണം. അപ്പോൾ ഈശോ നമുക്ക് കാണിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്, ഈശോ എങ്ങനെയാണ് ഈ ലോകത്തിൽ ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്ത് ലോകത്തിൽ വലിയ നന്മ ചെയ്ത് ഈശോ കടന്നു വൈദ്യം മഹത്വപ്പെടുത്തി ജീവിതം നയിച്ച് കടന്നു പോകണം. യേശുവിൻ്റെ ജനനവും ജീവിതവും പ്രഭാഷണങ്ങളും അതുപോലെ യേശുവിൻ്റെ പീഡാസനവും കുരിശുമരണവും ഉദ്ധാനം എല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും ദൈവത്തിൻ്റെ കാരുണ്യത്തെ പ്രകടമാക്കുന്നതാണ്. വിശുദ്ധ ഫൗസ്തീനെ നമ്മളോട് പറഞ്ഞു, നമ്മൾ ഈ ലോക ഫൗസ്തീനൊക്കെ ജീവിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്, നമ്മളൊക്കെ ജീവിക്കുന്നത് ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ദൈവത്തെ പ്രാപിക്കുവാനും ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ സാക്ഷികളായി മാറാൻ വേണ്ടി നമ്മൾ വിളിക്കപ്പെട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതാണ് യേശു നമുക്ക് കാണിച്ചു തരുന്നത്, ഇതാണ് ഓരോ ക്രിസ്ത്യാനി ലോകത്തിൽ ചെയ്യേണ്ടത്. അപ്പം ആ യേശുവിൻ്റെ ജീവിതം, യേശു സാധാരണ നമ്മളിൽ ഒരുവനെ പോലെയാണ്, പാപമൊഴിച്ച് ബാക്കി എല്ലാത്തിലും നമ്മൾക്ക് സദൃശ്യനായിരുന്നു എന്നാണ് പറയണം. അപ്പോൾ ഈ യേശു എങ്ങനെ ഇതുപോലെ ഈ ലോകത്തിൽ ജീവിച്ചു, ഇത്രമാത്രം അത്ഭുതങ്ങൾ ചെയ്തത്? യേശുവിൻ്റെ ശിഷ്യന്മാർ, വിശുദ്ധാത്മാക്കൾ എല്ലാവരും ജീവിച്ചു. അതിൻ്റെ കാരണം ഈശോ പറയുന്നത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിന്നതുപോലെ നിങ്ങൾ എൻ്റെ കൽപ്പന പാലിച്ച് എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പോൾ ഈ പിതാവിൻ്റെ സ്നേഹം എന്ന് പരിശുദ്ധാത്മാവാണ്, പിതാവിൻ്റെ പുത്രൻ്റെ സ്നേഹം. ഈ സ്നേഹം യേശുവിലുണ്ടായിരുന്നു, ഈ സ്നേഹം ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു, ഈ സ്നേഹം എല്ലാ വിശുദ്ധാത്മാക്കളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ എല്ലാം ജീവിതത്തിൽ അവരുടെ ഈ ലോകത്തിലൊരു അനുഗ്രഹമായി മാറി, അവരുടെ ജീവിതം ഒരു മഹത്വപൂർണ്ണമായി മാറുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഈ യേശു എന്ന് പറഞ്ഞ സ്നേഹം അവരിലുണ്ടായിരുന്നു. ഇവരെല്ലാം സ്നേഹമായി മാറിയവരാണ്. ഇന്ന് നമ്മൾ ഈ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ കാരണം നമ്മൾ അവിടെ ഓടുന്നു, ഇവിടെ ഓടുന്നു, അവിടെ പ്രാർത്ഥിക്കുന്നു, ഇവിടെ പ്രാർത്ഥിക്കുന്നു, എന്തെല്ലാം പരിപാടികൾ നടത്തുന്നു. കാരണം എന്താ വെച്ചാൽ, നമ്മളിൽ ഈ ശക്തി, ഈ പരിശുദ്ധാത്മ ശക്തി, ദൈവസ്നേഹം നമ്മളിൽ ഇന്ന് പൂർണ്ണമായിട്ടില്ല. അപ്പോൾ ഈ പൂർണ്ണമാകാത്തതാണ് നമ്മളുടെ പ്രശ്നം, അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അതിനെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം സ്നേഹമായി മാറുക എന്നുള്ളതാണെന്നുള്ള സത്യം 98% ക്രിസ്ത്യാനികൾ കറിഞ്ഞു. നമ്മൾ എന്തിനൊക്കെയോ വേണ്ടി ക്രിസ്തുവിൻ്റെ പുറകെ നടക്കുക, നമ്മൾ എന്തിനൊക്കെയോ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, നമ്മൾ എന്തിനൊക്കെയോ വേണ്ടി ആധ്യാത്മിക ജീവിതം നയിക്കുകയാണ്. അപ്പം അതുകൊണ്ട് വളരെ വ്യക്തമാണ് നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഈ സ്നേഹമായി മാറുക, അങ്ങനെ സ്നേഹമായി നമ്മൾ മാറുമ്പോഴാണ് ദൈവം നമ്മളിൽ വസിക്കുക. യോഹന്നാൻ ശ്ലീഹയുടെ ലേഖനം നമ്മൾ വായിക്കുന്നുണ്ട്, 1:4:16 ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവം സ്നേഹമാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അതിനോടുകൂടെ ചേർത്ത് പറയുകയാണ്, 1 യോഹന്നാൻ 4:12, ദൈവത്തെ ഒരുവനും ഒരിക്കലും കണ്ടിട്ടില്ല, എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും, അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും. അപ്പോൾ ഈ ദൈവം നമ്മളിൽ വസിക്കണമെന്നല്ല, അവിടുത്തെ സ്നേഹമായി മാറണം നമ്മൾ. അപ്പോൾ ഈ സ്നേഹമാണ് ദൈവം. അപ്പം നമ്മൾ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ 4 തരം സ്നേഹമുണ്ട്. അത് സ്ത്രീ പുരുഷ ഭാര്യ ഭർത്താക്കളെ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള സ്നേഹം ഈറോസ് എന്ന് പറയും. അതുപോലെ മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള സ്റ്റോർഗേ എന്ന് പറയുന്ന ഒരു സ്നേഹമുണ്ട്. സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹം നമ്മൾ ഫീലിയാൽ എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ദൈവസ്നേഹം, അതാണ് അഗാപേ. അപ്പോൾ ഈ 3 സ്നേഹങ്ങളും ലോകത്തിലുണ്ട്, ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ സ്നേഹത്തെ മനുഷ്യൻ തെറ്റിദ്ധരിച്ച് നമ്മൾ ഇതാണ് യഥാർത്ഥ സ്നേഹമെന്ന് വിചാരിച്ച് നമ്മൾ ഇതിൻ്റെ പുറകെ നടന്നു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു സത്യമുണ്ട്, ഈ 3 സ്നേഹത്തിനൊരു പ്രത്യേകത എന്താണ്? അതിനകത്ത് സ്വാർത്ഥത അടഞ്ഞിട്ടുള്ളതാണ്.
അത് സ്വയം സുഖം അനുഭവിക്കുന്ന സുഖം തേടുന്ന ഒരു സ്നേഹമാണ്, അത് ആധിപത്യം പുലർത്തുന്ന സ്നേഹമാണ്. അപ്പം ഇത് മൂന്നും കിട്ടാതെ വന്നു കഴിഞ്ഞാൽ സ്വന്തം ഇഷ്ടം, സ്വന്തം താല്പര്യങ്ങൾ, സ്വന്തം ശരീരത്തിൻ്റെ സുഖങ്ങൾ, അതുപോലെ മറ്റുള്ളവരുടെ മേൽ ഒരു ഭരണം നടത്തും. എൻ്റെ മേൽ ആരും ഭരിക്കാൻ ഞാൻ അനുവദിക്കില്ല. അത് എത്ര വലിയ ഫ്രണ്ടാണെങ്കിലും ആരാണെങ്കിലും എൻ്റെ മെക്കെട്ട് കയറാൻ വന്നാൽ എൻ്റെ സ്വഭാവം മാറും. അതുപോലെ തന്നെ എൻ്റെ മനസ്സിനും ശരീരത്തിനും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ആര് വന്നാലും ആ സ്നേഹമൊക്കെ ഞാൻ ഉപേക്ഷിക്കുകയാണ്. അപ്പം ഇങ്ങനൊരു പ്രശ്നം സ്നേഹത്തിലുണ്ട്. എന്ന് വെച്ചാൽ സ്നേഹം തെറ്റാണോ? തെറ്റല്ല, അത് സ്നേഹത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഈ സ്നേഹം, ഇതാണ് നമ്മൾ ജോൺ പാലണ മാർപ്പ പറഞ്ഞ പോലെ നമ്മുടെ സർഗാത്മശക്തിയെല്ലാം സ്നേഹപൂർണതയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഇതാണ് ക്രിസ്തു ഭൂമിയിൽ ജനിച്ചതിൻ്റെ ഉദ്ദേശം. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ സ്നേഹത്തെ എല്ലാം നമ്മൾ അഗാപ്പ എന്ന് പറയുന്ന ദൈവ സ്നേഹത്താൽ നമ്മൾ വിശുദ്ധീകരിച്ച് മാറ്റിയെടുക്കണം. ഇതാണ് നമ്മളിൽ, അങ്ങനെ നമ്മളിൽ ഈ സ്നേഹം രൂപപ്പെടുമ്പോൾ നമ്മളിൽ ആരുണ്ടാകും? യേശു നമ്മുടെ കൂടെ ഉണ്ടാവും. ഈ യേശു നമ്മുടെ ഉള്ളിൽ വസിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിലോ ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധ്യമല്ല. വചനം പറയാൻ, ഇഫ് ഗോഡ് ഇസ് ഫോർ അസ്, നോബഡി ക്യാൻ ബി അഗൈൻസ്റ്റ് അസ്. ഇഫ് കർത്താവിൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? ഈ ലോകത്തൊന്നിനെ എന്നെ എതിരെ നിൽക്കാൻ സാധിക്കില്ല. അത് യേശു നമുക്ക് കാണിച്ചു തന്നതാണ്. കടലിനെയും കാറ്റിനെയും ശാന്തമാക്കിയവൻ, മരണത്തെ തോൽപ്പിച്ച വിജയം ആഘോഷിച്ചവൻ, പാപത്തെ ചെറുത്ത് തോൽപ്പിച്ചവൻ, പിശാചിനെ ബഹിഷ്കരിച്ചവൻ, സകല രോഗങ്ങളുടെ മേൽ ആധിപത്യം ഉണ്ടായിരുന്നു. കാരണം എന്താ? ദൈവത്തിൻ്റെ സ്നേഹം ദൈവം യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ദൈവ സാന്നിധ്യം യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ഇതേപോലെ ഇതേ സാന്നിധ്യമാണ് ഓരോ ക്രിസ്ത്യാനിക്കും ദൈവം നൽകുന്നത്. പ്രിയമുള്ളവരെ, ഈ സാന്നിധ്യം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് വേണം? നമ്മൾ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കണം. അപ്പം അതുകൊണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ സ്നേഹം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, സ്നേഹത്തിൻ്റെ ഉറവിടം എവിടെയാണ്? നമ്മൾ അത് ദൈവമാണ്. സ്നേഹം ദൈവമായിരിക്കുന്നതിനാൽ സ്നേഹത്തിൻ്റെ ഉറവിടം ദൈവമാണ്, സ്നേഹം ദൈവമാണ്, സ്നേഹത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യവും ദൈവമായിരിക്കുന്നതിനാലും മനുഷ്യൻ ദൈവത്തിൽ നിന്നും, അതായത് യേശുവാണ് ഇതിൻ്റെ എല്ലാ സോഴ്സ്, യേശുവിൽ നിന്നും കൃപയായി നമ്മളിത് സ്വീകരിക്കണം. ഇത് നമ്മളൊരു പ്രാർത്ഥന ജീവിതം, നമ്മൾ അതാണ് നമ്മുടെ ധ്യാനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഇതിലേക്കാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. പക്ഷേ ഇന്നും അനേകം ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഈ കൊറോണയിൽ ഈ ദുരിതങ്ങളും പ്രയാസങ്ങളും ജീവിതം തകർന്നു കിടക്കുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൽ ദുഃഖവും ദുരിതമായിട്ട് കിടക്കുന്നത്, പല പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ പല പ്രശ്നങ്ങളിലും അടിമപ്പെട്ട് കിടക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മളെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇന്നും നമ്മൾ ഈ യേശുവിന് പുറകെ കിടക്കുന്ന ഈ ലോകത്തിലെ കുറേ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ്. ലോകത്തിലെ കാര്യങ്ങൾ നമ്മൾ വേണ്ടാന്ന് ദൈവം പറയുന്നില്ല കേട്ടോ. പലപ്പോഴും ചില ആൾക്കാർക്ക് ഒരു ചിന്ത വരും, ഞാനെപ്പോഴും ഈ ബ്രദർ എപ്പോഴും ഇങ്ങനെ പറഞ്ഞ പോലെ നിത്യജീവനെക്കുറിച്ച്, ഈ നിത്യജീവന് വേണ്ടി മാത്രം ജീവിച്ചാൽ മതി, നിത്യജീവന് വേണ്ടി മാത്രം ജീവിക്കേണ്ട നല്ലതല്ല പറയുന്നത്, ഈ ലോകത്തെ ജീവിതമൊന്നും വേണ്ട എന്നല്ല, ഈ ലോക ജീവിതം വേണ്ടാന്നല്ല പറയണത്, ഈ ലോക ജീവിതം വേണ്ടാന്ന് ദൈവം പറയുന്നില്ല. ദൈവം തന്നെ സൃഷ്ടിച്ച ജീവിതമാണ്, നമുക്കെല്ലാം ഇവിടെ വലിയൊരു കാര്യം ചെയ്യാനുണ്ട്. പക്ഷേ ഈ ലോകത്തേക്കാൾ പ്രാധാന്യമുള്ളതാണ് നിത്യജീവൻ, അതിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഇന്ന് പലരുടെയും ജീവിതത്തിൽ നിത്യജീവിതത്തെക്കുറിച്ചൊരു ചിന്ത പോലും ഇല്ല, അതവരുടെ ജീവിതത്തിൽ ഒരു പ്രയോറിറ്റി പോലും അല്ല. അപ്പം അങ്ങനെ വരാൻ പാടില്ല. ഇതേപോലെ തന്നെ ലോക വസ്തുക്കളെക്കുറിച്ചും ദൈവം പറയുന്നത്, ലോക വസ്തുക്കളും ലോകത്തിലെ വ്യക്തികളൊക്കെ നമ്മൾ സ്നേഹിക്കേണ്ടേ, ഇതിനെ നമ്മൾ കൊണ്ടു നടക്കണ്ടേ, കൊണ്ടു നടക്കണം. ഇതെല്ലാം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയൊക്കെ അടയാളങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവയൊന്നും നമ്മൾക്ക് ദൈവത്തേക്കാൾ അധികമായൊരു സ്നേഹത്തിലേക്ക് ഇവയിലേക്ക് നമ്മൾ പോകാൻ പാടും. അപ്പം ഇതെല്ലാം നമ്മളെ അടിമപ്പെടും, അവിടെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും, ദൈവമക്കളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. അങ്ങനെ അടിമയായി കിടക്കുന്ന ഒരു വ്യക്തിയിൽ യേശുവിന് ജീവിക്കാനായിട്ട് സാധിക്കില്ല, ദൈവത്തെ വസിക്കാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് ഇതൊന്നും മോശമായതുകൊണ്ടല്ല, പക്ഷേ ഇതിനേക്കാളെല്ലാം പ്രാധാന്യമുള്ളത് എന്താണ് നമ്മൾ മനസ്സിലാക്കി ഇതിന് സെക്കൻഡറി സ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഈ സെക്കൻഡറി സ്ഥാനമല്ല, ഇതാണ് നമ്മളെല്ലാം ഭരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എന്ത് പ്രശ്നമുണ്ട്? നമ്മൾ ഈ പ്രാർത്ഥന ഇതെല്ലാം നടന്നിട്ട് നമ്മളിൽ ദൈവം നമ്മുടെ കൂടെ ഇല്ല. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഈ സ്നേഹം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഈ സ്നേഹമായി നമ്മൾ മാറണം. ബെനഡിക്ട് മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനം ദേവൂസ് കാരിത്താസ് എസ്ത് എന്ന് പറയുന്ന ദൈവം സ്നേഹമാകുന്നു എന്ന ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഒരു ചാക്രിക ലേഖനമുണ്ട്. അതിൽ മാർപ്പാപ്പ നമ്മൾ, ഞാൻ പറഞ്ഞു ദൈവം നമ്മളെ സ്നേഹിക്കും, ദൈവത്തിലും ഈ പറഞ്ഞ സ്നേഹമൊക്കെ ഉണ്ട്. ഇസ്രായേൽ ജനത്തിനെ ദൈവം വൈകാരികമായി തന്നെയാണ് സ്നേഹിക്കുന്നത്. ആദ്യം സ്നേഹിക്കുന്നത് ആ ഈറോസ് എന്ന് പറയുന്ന ആ വൈകാരികമായൊരു സ്നേഹം. പലപ്പോഴും പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തോളം ഇസ്രായേലിനെ ജനത്തെയും ദൈവത്തെയുള്ള ബന്ധങ്ങൾ കാണുന്നത്. അപ്പോൾ അവിടെ ഒരു വൈകാരികമായൊരു സ്നേഹമുണ്ട്. അങ്ങനെയാണ് ദൈവം ഇസ്രായേൽ ജനത്തിനെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജനമായി തിരഞ്ഞെടുക്കണം. അവിടെ ഒരു വൈകാരികത, ആ ജനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ദൈവത്തിന് ഭയങ്കര അഭിമാനവും പ്രത്യേക ഒരു സംരക്ഷണം എന്നും കൊടുക്കുകയാണ്. ഇനിയും 10-4000 വർഷം മുമ്പ് തിരഞ്ഞെടുത്തൊരു ജനത്തെ ഇന്നും ദൈവം കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ ലോകത്തിൽ കൊണ്ടടക്കുകയാണ്.
അതിനൊരു വൈകാരികതയൊക്കെ ഉണ്ട്. പക്ഷേ ആ വൈകാരികതയോടൊപ്പം തന്നെ അതിൻ്റെ അകത്ത് എന്തുണ്ട്? അതിൻ്റെ അകത്ത് ആ ഈറോസ് എന്ന സ്നേഹത്തിൻ്റെ അകത്ത് അഗാപ്പയും കൂടി ചേർന്നിരിക്കുന്നു. പക്ഷേ നമ്മളിവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് നമ്മുടെ സ്നേഹബന്ധങ്ങൾ, പ്രത്യേകിച്ച് ഭാര്യ ഭർതൃബന്ധം, സ്ത്രീ പുരുഷ ബന്ധം വളരെ ശ്രദ്ധിക്കണം. കാരണം ഇന്ന് ഈ ഈറോസ് എന്ന് പറയുന്ന ആ വൈകാരികമായ സ്നേഹം വച്ചിട്ടാണ് ഇന്ന് ലോകത്തിൽ സ്ത്രീ പുരുഷ ബന്ധങ്ങളെല്ലാം ഭൂരിഭാഗവും നിലനിൽക്കുന്നത്. അത് വളരെ ഡേഞ്ചറസ് ആണ്. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് ലൈംഗികത, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മനുഷ്യ ആത്മാവ് ഡിസൈൻ ചെയ്യപ്പെട്ട്, അത് രൂപീകരിക്കപ്പെട്ടിരിക്കണം മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, സ്നേഹത്തിന് വേണ്ടി അത് ദാഹിക്കുന്നു. രണ്ട്, അത് ആനന്ദത്തിന് വേണ്ടി ദാഹിക്കും. നമ്മളൊക്കെ ഓടി ലോകത്തിൽ ഓടുന്ന ഉടനെ സന്തോഷത്തിന് വേണ്ടി, ആനന്ദം സന്തോഷത്തിന് രണ്ട് കണക്റ്റഡാണ്. അപ്പോൾ ഈ സന്തോഷത്തിന് വേണ്ടിയാണ് ഈ ലോകത്തെല്ലാം മനുഷ്യരും ഓടി നടക്കുന്നത്. അതുപോലെ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ മനുഷ്യരും ഈ ലോകത്ത് ഓടി നടക്കുന്നത്. അങ്ങനെ മൂന്നാമത് മനുഷ്യൻ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് നിത്യതയ്ക്ക് വേണ്ടി, ദൈവത്തെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും മനസ്സിലാകാത്ത മനുഷ്യൻ എന്തിൻ്റെയൊക്കെയോ പുറകെ ഓടുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇന്നത്തെ ലോകത്തിലൊരു പ്രശ്നമാണ് ഈ സന്തോഷം. ഈ സന്തോഷം എവിടെയാണ് കിട്ടുക? ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ പൂർണ്ണത കിട്ടുന്നത് സ്ത്രീ പുരുഷ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലാണ്. നമ്മുടെ സെക്ഷുവൽ ലൈഫ്, ഒക്കെ അതിൻ്റെ അകത്ത് വരുന്ന ആ ഒരു ആനന്ദം എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ മുൻ ആസ്വാദനമായിട്ടാണ് ദൈവം അതിവിടെ തരുന്നത്. കാരണം അത്രമാത്രം ഒരു ആനന്ദത്തിലേക്ക് ആ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ സംഭവിക്കും. പക്ഷേ ഇന്നത്തെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഭാര്യ ഭർതൃബന്ധം, സ്ത്രീ പുരുഷ ബന്ധം ഇങ്ങനൊരു ആനന്ദമായി മാറുന്നില്ല. അത് വലിയ നിരാശയും ദുഃഖവും തകർച്ചയും ഭാരവും അസ്വസ്ഥതകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു കാരണം നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ ലൈംഗികതയുടെ ഒരു പ്രശ്നമാണ്, ഇന്നത്തെ സെക്സിൻ്റെ ഒരു പ്രോബ്ലമാണ് നമ്മൾ മനസ്സിൽ. ഇന്നത്തെ ലൈംഗികത എങ്ങനെയാണ് പറയുക, അതിന് ആനന്ദത്തെ സ്നേഹത്തിൽ നിന്നും വേർതിരിക്കാനുള്ള ശ്രമം ഇന്ന് ലോകത്ത് നടക്കുന്നുണ്ട്. അത് ഈ ആനന്ദത്തെ സ്നേഹത്തിൽ നിന്നും വേർതിരിച്ചുകൊണ്ടുള്ള ഒരു ലൈംഗികത ഇന്നത്തെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? അത് സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് വേറൊരാളെ ഉപയോഗിക്കുന്ന ഒരു തരത്തിലേക്ക്, അതായത് ഈറോസ് എന്ന് പറഞ്ഞ സാധനം അവിടെയാണ്. അപ്പോൾ അതിനകത്ത് സ്നേഹം, യഥാർത്ഥ സ്നേഹമില്ല അതിൻ്റെ അകത്ത്. അത് ഒരു ഉപഭോഗമായി അത് മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയും, സ്നേഹം വേണ്ട. പിശാച് പറയാം, സ്നേഹമൊന്നും വേണ്ട, സ്നേഹത്തെക്കുറിച്ച് ഞാൻ കുറേ പറഞ്ഞാൽ സ്നേഹം വേണ്ട, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ സ്ത്രീയും പുരുഷനും ചേരുമ്പോൾ എന്ത് വേണം, അവിടെ ഒരു സന്തോഷം മാത്രം കിട്ടിയാൽ മതി, ഒരു സുഖമുണ്ട. സന്തോഷം എന്ന് പറയുന്നത് ശരീരത്തിനും മനസ്സിനും സുഖം തരുന്നതെല്ലാം നമ്മളെ സന്തോഷിപ്പിക്കുന്നതാണ്. അപ്പോൾ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ സുഖം തേടുന്ന ഒരു പ്രവണതയായി ഇന്ന് സെക്സ് അധപ്പതിച്ചു. അതിൻ്റെ കുഴപ്പം എന്താ സംഭവിക്കുക, അങ്ങനെ തരന്താന്നുള്ളൊരു പ്രവണതയിലേക്ക് വരികയാണ്. അതിൻ്റെ പഴ ഇത് മനുഷ്യനെ മൃഗീയതയിലേക്ക് അധപ്പതിക്കലാണ്. ഇവിടെ ഈറോസ് അഗാപ്പയാൽ നയിക്കപ്പെടുകയും പരിപോഷിപ്പിക്കപ്പെടുകയും ചെയ്യുന്നില്ലെങ്കിൽ അത് വഴിതെറ്റിപ്പോകും. ബെനഡിക്ട് പാപ്പ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു അവസ്ഥയാണ്, അനേകം ദാമ്പത്യ ബന്ധങ്ങൾ, സ്ത്രീ പുരുഷ ബന്ധങ്ങൾ ഇന്ന് അസ്വസ്ഥമാകുന്നതിൻ്റെയും ശിഥിലമാക്കപ്പെട്ടതിൻ്റെയും അല്ലെങ്കിൽ അവിടെ ദുഃഖവും ദുരിതങ്ങളും കടന്നു വരുന്നതിൻ്റെ കാരണം ഈ സത്യത്തെ തിരിച്ചറിയുന്നില്ല. ഇന്നത്തെ നമ്മുടെ പിള്ളേരെയൊക്കെ കഥ അതാണ്. കാരണം ഒരു പെൺകുട്ടിയോട് ഐ ലവ് യു എന്നൊരു ആൺകുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർ ജീവിതം കൊടുക്കുകയാണ്. എന്താണ് ഈ ലവ് എന്നുള്ള സാധനം അറിഞ്ഞുകൂടാ? ഇവൻ പറയുന്നത് എന്താണ്, എനിക്ക് നിൻ്റെ ശരീരത്തെ ഇഷ്ടമാണെന്നാണ് ഈ പറയുന്നത് അർത്ഥം. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എന്തിനു വേണ്ടി ഇഷ്ടമാകുന്നു? നിനക്ക് വേണ്ടി ബലിയാകാൻ വേണ്ടിയിട്ടല്ല, നിനക്ക് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നിന്നലെ ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ എനിക്ക് വേണം. ഇതാണ് ഈ ഐ ലവ് യു എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമെന്ന് ലോകത്തിലെ സ്ത്രീ പുരുഷ കുഞ്ഞുങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കുക. അല്ലാണ്ട് ആരെങ്കിലും ഐ ലവ് യു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടല്ല. അപ്പോൾ അവൻ പറയുന്ന ലവ് എന്താണ്, ഈ ഈറോസ് എന്ന സ്നേഹമാണ്. ദർ ഇസ് എൻ അട്രാക്ഷൻ, ഐ ലൈക്ക് യുവർ ബോഡി, ഐ ലൈക്ക് യുവർ സ്റ്റൈൽ, ഐ ലൈക്ക് യുവർ ലാംഗ്വേജ്, ഐ ലൈക്ക് യുവർ വേ യു ലിവ് ആൻഡ് ഐ വോണ്ട് ഇറ്റ്. അതെനിക്ക് വേണം. അങ്ങനെ ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്നത് തെറ്റല്ല. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ അട്രാക്ഷൻ എന്ന് പറയുന്നത് സ്വാർത്ഥത നിറഞ്ഞതാണ്. അതെൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. ലോകത്തിൽ എൻ്റെ കണ്ണിനും മനസ്സിനും ശരീരത്തിനും സുഖവും സംതൃപ്തി തരുന്നതെല്ലാം ഞാൻ സ്വന്തമാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. ഇതിനാണ് നമ്മൾ പലപ്പോഴും സ്നേഹം എന്നൊക്കെ പറയും, വിവാഹം എന്നൊക്കെ പറയും, കാണുന്നത് അങ്ങനെയാണ്. പക്ഷേ അങ്ങനെ ചെന്നിട്ട് നമ്മൾ എന്തായി മാറണം? അത് ആ അട്രാക്ഷൻ അതിൽ തന്നെ തെറ്റില്ല. പക്ഷേ ആ അട്രാക്ഷനെ നമ്മൾ എന്താക്കി മാറണം? അതിനകത്ത് ഒരു സുഖമുണ്ട്, ഒരു സന്തോഷമുണ്ട്. ഈ സന്തോഷം മാത്രം പോരാ, അതിൻ്റെ അകത്ത് ഒരു റെസ്പോൺസിബിലിറ്റി ദൈവം വെച്ചിട്ടുണ്ട്. അതാണ് ഭാര്യ ഭർതൃബന്ധം, സ്ത്രീ പുരുഷ ബന്ധം, വിവാഹം എന്നൊക്കെ പറയുന്നത്. എന്താണ് റെസ്പോൺസിബിലിറ്റി? ദൈവം ഇസ്രായേൽ ജനത്തിനെ ഇതുപോലെ സ്നേഹിച്ചൊരു ദൈവമാണ്. തൻ്റെ പ്രിയപ്പെട്ട ജനതയെ തിരഞ്ഞെടുത്തു ഇസ്രായേൽ. എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാനൊരു കാത്തുള്ളൂ, എൻ്റെ ജനം എന്ന അഭിമാനത്തോടെ ദൈവം പറയുന്നൊരു വാക്കാണ് ഇസ്രായേൽ ജനം. ഇന്നും അന്നും ഇതുപോലെ തന്നെയാണ്. പക്ഷേ ആ ജനത്തെ വൈകാരികമായി സ്നേഹിച്ച ദൈവം എന്ത് ചെയ്തു? ആ ജനത്തിന് വേണ്ടി, അവരെ രക്ഷയ്ക്ക് വേണ്ടി ബലിയായി മാറുകയാണ്.
അങ്ങനെ ആ ഈറോസ് എന്ന് പറഞ്ഞ ദൈവസ്നേഹത്തിൻ്റെ ആവശ്യം അഗാപ്പയായി രൂപാന്തരപ്പെട്ടു. ഇന്ന് ലോകത്ത് കാണുന്ന സ്ത്രീ പുരുഷ ബന്ധത്തിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈറോസ് എന്ന് പറഞ്ഞ വൈകാരികമായ ലൈംഗികപരമായ സ്നേഹ പ്രേമത്തിൽ നിന്ന് അത് അഗാപ്പയിലേക്ക് രൂപമാറ്റം വരുന്നില്ല. ലോകം പറയുകയാണ് അതിൻ്റെ ആവശ്യമില്ല, യു എൻജോയ് യുവർ ലൈഫ്. നോ, അങ്ങനെ എൻജോയ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് മൃഗീയമായി അധപ്പതിക്കും. അവിടെ സ്നേഹത്തിൻ്റെ ആ രൂപം മാറപ്പെടുകയാണ്, അത് വലിയ ഉപഭോഗത്തിലേക്ക് അത് മാറും. അതുകൊണ്ടാണ് ഇന്നത്തെ ലോകത്തെല്ലാം സമയത്ത് ഈ ഉപഭോഗമായിട്ട് മാറുകയാണ്. സ്ത്രീ പുരുഷ ബന്ധം സെക്സ് എന്നൊക്കെ പറയുന്ന ഒരു ഉപഭോഗ വസ്തുവായിട്ട് മാറുകയാണ്. എൻ്റെ നിൻ്റെ സുഖത്തിന് വേണ്ടി നമ്മൾ രണ്ടുപേരും അതിൻ്റെ അപ്പുറത്തേക്ക് ബലിയാകുവാൻ പരസ്പരം സമർപ്പിക്കുവാനൊന്നും തയ്യാറല്ല. ഇവിടെയാണ് ഇന്ന് അനേകം കുടുംബങ്ങൾ തകരുന്നത്. ഇവിടെയാണ് ഇത് മനസ്സിലാക്കാതെ അനേകം കുഞ്ഞുങ്ങൾ, പെൺകുട്ടികൾ പ്രത്യേകിച്ചും, ആരെങ്കിലും കയ്യിൽ അഭിയെന്ന് പറഞ്ഞ് വരുമ്പോഴേ അവർ വിചാരിക്കണം, ഓ, ഇവൻ എന്നോട് ഭയങ്കര സ്നേഹമാണ്, ഇവനിലുള്ള സ്നേഹം ഇത് മാത്രമാണ് നമ്മൾ തിരിച്ചറിയണം. അത് അവൻ്റെ കുറ്റമല്ല, അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീ തിരിച്ചറിയണം എല്ലാ പുരുഷനും സ്ത്രീയിലും ഈ സ്നേഹമേ ഉള്ളൂ. എന്നാൽ ഈ സ്നേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ സ്നേഹം ആരോഹണോന്മകമായിട്ടുള്ള ഒരു സ്നേഹം, ആരോഹണ അവരോഹണം എന്ന് പറയും. ആരോഹണം എന്ന് പറഞ്ഞാൽ അവനിലേക്ക് ഇറങ്ങിച്ചെന്ന് അവനെ സ്വന്തമാക്കുന്ന, അല്ലെങ്കിൽ അവൻ്റെ സുഖം അവനെ എനിക്ക് ഉപയോഗിക്കുന്ന വസ്തുവാണ് ഈ ആരോഹണം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു അവരോഹണ രീതിയും കൂടിയുണ്ട്. ഈ ആരോഹണ സ്നേഹത്തിന് മാർപ്പാപ്പ പറയുന്ന പേരാണ് ഈറോസ് എന്ന് പറയും. ഇനി അവരോഹണം എന്നൊരു സാധനമുണ്ട്. അതായത് നമ്മൾ താഴേക്ക് ഇറങ്ങിച്ചില്ല, ഇതിങ്ങോട്ടേക്ക് മേളിയിലേക്ക് നമ്മൾ കയറി ചെല്ലുന്ന ഒരു വഴിയാണ്. എനിക്ക് ആവശ്യമുള്ള ഒരാളെന്ന് മേടിക്കുകയാണ്, അട്രാക്ഷൻ കൊണ്ട് ഞാൻ പോവാം. അത് ചെന്നിട്ട് അത് എന്താക്കി മാറണം, അത് ഒരു അവരോഹണ രീതിയിലേക്ക് നമ്മൾ നീങ്ങണം. അത് ഈറോസ് അഗാപ്പയായി രൂപാന്തരപ്പെടണം. ഫീലിയൽ അഗാപ്പയായി രൂപാന്തരപ്പെടണം. സ്റ്റോർഗെ അഗാപ്പയായി രൂപാന്തരപ്പെടണം. ഇതിനെന്ത് വേണം? ഇതിനെ യേശുവിൽ വിശ്വസിക്കണം. കാരണം ഈ സ്നേഹം ലോകത്തിൽ ഒരു സ്ഥലത്തെ കിട്ടുള്ളൂ, അത് ദൈവസ്നേഹമാണ്. ആ ദൈവസ്നേഹം എവിടെയാണുള്ളത്? അത് യേശുവിലാണ് നമുക്ക് ലഭിക്കുന്നത്. യേശുവിലല്ലാതെ ഈ സ്നേഹം നമുക്ക് കിട്ടില്ല. അപ്പം അതുകൊണ്ട് മാർപ്പാപ്പ നമ്മളോട് പറയുന്നൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ഒരു പ്രശ്നം എന്താണ്? ഈ സ്നേഹം മനസ്സിലാക്കാതെ സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധത്തിലേക്ക് വരും, വിവാഹത്തിലേക്ക് വരുന്നു. കുറേ നാൾ കഴിയുമ്പോൾ അവിടെ ഇത് കിട്ടുന്നില്ല. കാരണം സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കണം, ഇവൻ എന്നെ ഉപയോഗിക്കുകയാണ്, ഇവൻ്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി എന്നെ ഉപയോഗിച്ചാണ്, അതിനുവേണ്ടി എനിക്ക് പല കാര്യങ്ങൾ തരും, അവൻ്റെ കാര്യം നടക്കാണ്ട് നമുക്ക് പല കാര്യങ്ങൾ തരണം. ഇങ്ങനെ കുറേ കഴിയുമ്പോൾ എന്താ മനസ്സിലാകുകയാണ്? ഇത് സ്നേഹമല്ല, ഇത് ഉപയോഗമാണ്, ഉപഭോഗമാണെന്ന് തിരിച്ചറിയുമ്പോൾ അവിടെ അസ്വസ്ഥതകളാണ്. അനേകം ദാമ്പത്യ ജീവിതങ്ങൾ അസ്വസ്ഥമായിരിക്കുന്നത് കാരണം ഇതാണ്. കാരണം ഈ അഗാപ്പ എന്ന സ്നേഹത്തിലേക്ക് വളരുന്നില്ല. സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിൽ യേശുവിലേക്ക് വരണം. ലോകത്തിൽ സ്നേഹം എന്താണെന്ന്, ദ അൾട്ടിമേറ്റ്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കില്ലേ ഈ പരിപൂർണമായ സ്നേഹം, അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള സ്നേഹം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് യേശുവിലാണ്. യേശുവാണ് നമുക്ക് ആ സ്നേഹത്തിൻ്റെ പൂർണ്ണത, അബ്സല്യൂട്ട് എന്നൊക്കെ പറഞ്ഞു അല്ലേ, സത്യത്തിൻ്റെ പൂർണ്ണത യേശുവിലാണ് നമ്മൾ കാണുന്നത്. സ്നേഹത്തിൻ്റെ പൂർണ്ണത യേശുവിലാണ് നമ്മൾ കാണുന്നത്. ജീവൻ്റെ പൂർണ്ണത യേശുവിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ അബ്സല്യൂട്ടുള്ള സാധനം നമ്മൾ കാണണമെങ്കിൽ നമ്മൾ യേശുവിലേക്ക് വരണം. അത് നമ്മൾ കാൽവരി മലയിലെ കുരിശിലാണ് നമ്മൾ കാണുന്നത്. ഇസ്രായേൽ ജനത്തിനെ സ്നേഹിച്ച, വൈകാരികമായി തന്നെയാണ് ദൈവം സ്നേഹിക്കുന്നത്, സ്വന്തമാക്കിയെടുക്കണം, അവർ തൻ്റെ സ്വന്തം ജനമായെടുത്ത് ആ ജനത്തിന് വേണ്ടി ബലിയായി തീർന്നൊരു സ്നേഹം, അവർക്ക് ജീവനുണ്ടാകുവാൻ വേണ്ടി തന്നെ തന്നെ ഹോമിച്ചൊരു സ്നേഹം, എന്തിനാ അവരിലൂടെ മാനകുലത്തെ മുഴുവൻ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദൈവം ഇസ്രായേൽ ജനത്തിന് ആദ്യം തിരഞ്ഞെടുത്തത്. അങ്ങനെ ആ ജനത്തിലൂടെ തൻ്റെ രക്ഷകനെ, ലോകത്തിൻ്റെ രക്ഷകനെ ദൈവം ഭൂമിയിലേക്ക് അയക്കണം, എല്ലാ മനുഷ്യരെയും സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട്. പക്ഷേ അവസാനം ആ ഈറോസ് എന്ന സ്നേഹം അഗാപ്പയായി രൂപാന്തരപ്പെടുകയാണ്. അഗാപ്പ എന്ന സ്നേഹം നമ്മൾ കണ്ടിട്ടുണ്ട്, അത് പരിത്യജിക്കലിൻ്റെയും ത്യാഗത്തിൻ്റെയും സ്വയം ശൂന്യവൽക്കരിക്കലിൻ്റെയും പാതയാണ് അഗാപ്പ. സ്നേഹം അപരനോടുള്ള ശ്രദ്ധയും താല്പര്യവും നിറഞ്ഞതായി മാറുകയാണ്. സ്വാർത്ഥ സുഖത്തിനും താല്പര്യത്തിനുമായി പ്രവർത്തിക്കാതിരിക്കുക, അപരൻ്റെ നന്മ മാത്രം അന്വേഷിക്കുക, ഇവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ അഗാപ്പ. ഇതാണ് നമ്മൾ കാൽവരി മലയിലെ കുരിശിൽ നമ്മൾ കാണുന്നത്. നമുക്ക് വേണ്ടി അവൻ തന്നെ തന്നെ ബലിയർപ്പിക്കുകയാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി. അവൻ്റെ സുഖങ്ങളോ അവൻ്റെ താല്പര്യങ്ങളോ അവൻ്റെ സന്തോഷങ്ങളോ ഒന്നും നമ്മൾ കുരിശിൽ കാണുന്നില്ല. അവിടെ യേശു നമുക്ക് വേണ്ടി ബലിയാവുകയാണ്, നമ്മുടെ ജീവൻ ഉണ്ടാകുകയാണ്, നമ്മുടെ പാപങ്ങളേറ്റെടുത്ത്, നമ്മുടെ രോഗങ്ങളേറ്റ്, നമുക്കുള്ള ശിക്ഷ ഏറ്റുവാങ്ങി അവൻ തന്നെ തന്നെ പരിത്യജിക്കുന്നൊരു സ്നേഹം. ഈ സ്നേഹമായി നമ്മൾ, ഇതിനാണ് സ്നേഹം എന്ന് പറയുന്നത് മക്കളെ. ഈ സ്നേഹം ലോകത്തിലില്ല. ഈ സ്നേഹം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ യേശുവിൻ്റെ അടുക്ക് ചെല്ലണം. അതുകൊണ്ടാണ് വഴി കാണുന്നവർ അയ്യൽ അഭിയം എന്നൊക്കെ പറയാം, നമ്മളതിൻ്റെ പുറകെ പോകരുത്. അത് വെറുതെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞ സ്നേഹമല്ല, ആ അട്രാക്ഷൻ എപ്പോഴും ഉപഭോഗത്തിനുള്ള ടെൻഡൻസി ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് നിന്നോടൊരാൾ അയൽ അഭിയം എന്ന് പറയുമ്പോൾ നീ ആദ്യം മനസ്സിലാക്കണം, ഈ മനുഷ്യനിലുള്ള അഗാപ്പ എന്ന് പറഞ്ഞ സ്നേഹമില്ല. ഈ ലോകത്തിലൊരു പുരുഷനിലും അഗാപ്പ എന്ന സ്നേഹമില്ല. ആ സ്നേഹം ഉണ്ടാകണമെങ്കിൽ അവൻ യേശുവിലേക്ക് വരണം, യേശുവിലേക്ക് വരണം. അപ്പം
അപ്പോൾ അങ്ങനെ വരുന്നവരിൽ മാത്രമേ ഈ സ്നേഹം ഉണ്ടാവുള്ളൂ. ഈശോ തന്നെ പറഞ്ഞിട്ടില്ല യോഹന്നാൻ സുവിശേഷം 7:37 ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്ത് ദാഹത്തെക്കുറിച്ച്? നമ്മുടെ എല്ലാ ആത്മാവിനൊരു ദാഹമുണ്ട്. ഈ സമരയക്കാരി സ്ത്രീയൊക്കെ എങ്ങനെ നടന്ന ഈ സ്നേഹവും ഈ സന്തോഷവും തപ്പി നടക്കുകയാണ് നമ്മളൊക്കെ. പക്ഷേ വി സെർച്ച് ദിസ് ലവ് ആൻഡ് ഹാപ്പിനെസ് ഇൻ റോങ് പ്ലേസസ്. അതിൻ്റെ ഫലം എന്താ? ജീവിതത്തിൽ മുറിവുകളും അവഗണനയും ദുരുപയോഗിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും തഴയപ്പെടുകയൊക്കെ ചെയ്യാണ്. പക്ഷേ വി സെർച്ച് ദിസ് ലവ് ആൻഡ് ജോയ് ഇൻ റോങ് പ്ലേസസ്. പക്ഷെ ഇത് കിട്ടേണ്ട സ്ഥലം എവിടെയാണ് മക്കളെ? അത് യേശുവിൽ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഈശോ പറയുന്നത് എങ്ങനെയാണ്? തിരുനാളിൻ്റെ അവസാന മഹാദിനത്തിൽ യേശു എഴുന്നേറ്റത് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. യേശുവിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ഈ അഗാപ്പേ എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ പറയണം. ഈ പരിശുദ്ധാത്മ സ്നേഹം ഒരുവൻ ഒഴുകണമെങ്കിൽ അവന് യേശുവിൽ ജീവിതം കൊടുക്കണം. അതുകൊണ്ട് നമ്മളൊരാളെ ജീവിത പങ്കാളിയൊക്കെ ആയിട്ട് എടുക്കും, വളരെ ശ്രദ്ധിക്കണം. ഈ ലോകത്തെ മനസ്സിലാക്കി, ഈ ലോകത്തൊരു മനുഷ്യനിലും ഈ അഗാപ്പേ എന്ന് പറഞ്ഞ സ്വയം ദാനത്തിൻ്റെ സ്നേഹം ലോകത്തിലൊരു ദൈവത്തിലും ഇല്ല, ഒരു മതത്തിലും ഇല്ല, ഒരു വ്യക്തിയിലും നിങ്ങൾ കാണാൻ സാധിക്കില്ല. ദാറ്റ് യു വിൽ സീ ഓൺലി ഇൻ ക്രൈസ്റ്റ്, ദാറ്റ് യു സീ ഓൺ ദ ക്രോസ് ഓഫ് കാൽവറി. അതുകൊണ്ട് പ്രിയ മക്കളെ, ഈ സ്നേഹത്താൽ നിറയപ്പെടാതെ നീ ഒരു പുരുഷൻ്റെ കൂടെ പോയാലും ഒരു സ്ത്രീയുടെ കൂടെ പോയാലും നിന്റെ ജീവിതം കൊഞ്ഞാട്ടെ പോവും, നിന്റെ ജീവിതം നശിക്കുന്നുണ്ട്. കാരണം ഞാൻ നീ വിചാരിക്കുമ്പോൾ എന്നെ ഇവളെന്നെ സ്നേഹിക്കാമോ, ഇവൻ നിന്ന് എനിക്ക് സ്നേഹം കിട്ടും വിചാരിക്കും, ഒരിക്കലും. കാരണം ഈ ലോകത്തിലെ ഒരു പുരുഷനും ഒരു സ്ത്രീക്കും ഈ പറഞ്ഞ യഥാർത്ഥ സ്നേഹം, ദ ഡിവൈൻ ലവ്, ദ അഗാപ്പെ ലവ് തരാനൊരു കപ്പാസിറ്റി ഇല്ല. അത് അവരുടെ കുറ്റമല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ടാണ് ദൈവവിശ്വാസവും യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഒരാളുടെ കൂടെ വേണം നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ബാക്കിയൊക്കെ എന്താണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ്മെൻ്റാണ്. ആ ഏതായാലും കല്യാണം കഴിച്ചു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നാട്ടുകാർ വീട്ടുകാരൊക്കെ അറിഞ്ഞ് രണ്ട് കുട്ടികളായി, ഇനിയിപ്പോൾ നമുക്ക് സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് പോകാൻ പറ്റുമോ? ആ ഒരു ജീവിതം നയിക്കുകയാണ്. ഇന്ന് അനേകം ജീവിതങ്ങൾ ഇതേപോലെ തള്ളിയും ഉന്തിയും നയിക്കുകയാണ്. അത് കുറേ ജീവിതങ്ങൾ ദുരിതപൂർണ്ണമായിരിക്കണം. കാരണം ഒരു കമ്മിറ്റ്മെൻറ്റായി, ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. നാട്ടുകാരറിയും വീട്ടുകാരറിയും ഇനി ഇട്ടച്ച് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് പലരും സ്നേഹിച്ച് പ്രേമിച്ചുകൊണ്ട് ഇതെല്ലാം വലിയ സ്നേഹം കിട്ടുന്ന വെച്ചിട്ടാണ് ചെല്ലുന്നത്. ചെന്നിട്ട് എന്ത് മനസ്സിലാക്കി? ഇവിടെ സ്നേഹമില്ല, ഒന്നുമില്ല, ഇവിടെ വെറും ഉപയോഗം മാത്രമേ ഉള്ളൂ. പിന്നെ എന്തായാലും ആ ഉപയോഗത്തിൻ്റെ രൂപത്തിൽ 2-3 കുട്ടികളുണ്ടായി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. ഇങ്ങനൊരവസ്ഥയിൽ ജീവിതം തള്ളിപ്പോവുകയാണ്. ഇങ്ങനെ തള്ളി നീക്കേണ്ട ജീവിതമല്ല ക്രൈസ്തവ ജീവിതം. അപ്പം അതുകൊണ്ട് ഈ സ്നേഹത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കി ആ സ്നേഹത്തിലേക്ക് നമ്മൾ വളരണം. അപ്പോൾ ഈ അപരന് വേണ്ടി ജീവിക്കുന്നതിൻ്റെ പേരാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. അപരന് വേണ്ടി ബലിയായി തീരാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയും. അങ്ങനെ നമ്മൾ ബലിയായി മാറുമ്പോൾ നീ സ്നേഹത്തിൽ വളരും. അങ്ങനെ നീ സ്നേഹത്തിൽ വളരുമ്പോൾ നിന്നിൽ ആര് രൂപപ്പെടും? നിന്നിൽ ക്രിസ്തു രൂപപ്പെടും. ഈ ക്രിസ്തു ദൈവം നിന്നിൽ വസിക്കും. ആ ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ കാര്യങ്ങൾ നടക്കും. നിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ കാര്യങ്ങൾ, ഇതാണ് യേശു നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന പ്രിയമുള്ളവരെ. അപ്പം ഈ യേശുവിനെ നമ്മൾ സ്വന്തമാക്കണം. യേശുവിനെ സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കണം. ബെനഡിക്ട് മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നുണ്ട്, ഈറോസ് ആരംഭത്തിൽ ആരോഹണോന്മുഖവും അത്യാഗ്രഹപൂർണവുമാണെങ്കിലും ആനന്ദത്തിൻ്റെ വിപുലമായ വാഗ്ദാനത്തോടുള്ള ആകർഷണം അപരനെ സമീപിക്കുമ്പോൾ അത് സ്വന്തം കാര്യത്തിൽ താല്പര്യം കുറച്ചുകൊണ്ടുവരികയും സ്നേഹഭാജനത്തെ കൂടുതൽ കൂടുതലായി കരുതുകയും സ്വയം നൽകിക്കൊണ്ട് സ്നേഹഭാജനത്തിന് വേണ്ടി അവിടെ ആയിരിക്കുന്നതിന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്രകാരം അഗാപ്പയുടെ അംശം ഈ സ്നേഹത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇപ്പോൾ പറയുകയാണ്, ഈറോസ് ആദ്യം ആരോഹണോന്മുഖമാണ്, അത് അപരനിലേക്ക് ഇങ്ങനെ അട്രാക്ട് ചെയ്ത് വരുന്നതാണ്. അങ്ങനെ വരുന്ന സ്നേഹം അത്യാഗ്രഹപൂർണമാണ്. അതിനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം സ്വന്തമാക്കണം. ഇതാണ് ഈ ലോകത്തിലെ എല്ലാ സ്നേഹം. എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം എനിക്ക് സ്വന്തമാകണം. എന്നിട്ട് നമ്മൾ പറയാ, നീ എന്നെ കല്യാണം കഴിച്ചാലേ ഞാൻ ആത്മഹത്യ ചെയ്യും. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. കാരണം നിന്നെ എനിക്ക് വേണം, നിന്നെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവൻ എടുക്കുകയാണ്. ഇന്ന് നമ്മൾ ഈ അടുത്ത് തന്നെ കണ്ട് പല സ്നേഹത്തിനെ കുത്തിക്കൊല്ലുകയാണ്. അതായത് ഇതൊക്കെ നമ്മൾ സ്നേഹം എന്ന് പറയുന്നത് ഇതൊക്കെ വെറും വൈകാരികമായ കുറേ കാര്യം. അതറിയും ഇന്നത്തെ കാലഘട്ടത്തിന് ഈ സ്നേഹം എന്നൊന്ന് അറിഞ്ഞുകൂടെ ഇന്നത്തെ തലമുറയ്ക്കും. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന മക്കൾ ഇതൊക്കെ മനസ്സിലാക്കുക. ഇതറിയാനായിട്ട് നമ്മൾ കാൽവരി മലയിലേക്ക് പോകണം. അല്ലാണ്ട് ലോകത്ത് തപ്പി നടന്നാൽ സ്നേഹം കിട്ടത്തില്ല. സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാതെ സ്നേഹം എന്തോ സ്നേഹമെന്ന് വിചാരിച്ച് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ദുരിതപൂർണം. പ്രത്യേകിച്ച് പെൺകുട്ടികൾ, സ്ത്രീകൾ, ഐ നോ ദർ ആർ മില്യൺസ് ഓഫ് ലേഡീസ്, മില്യൺസ് ഓഫ് ഗേൾസ് ഹു ആർ ഗോയിങ് ത്രൂ സിവിയർ പെയിൻ ആൻഡ് സഫറിങ്സ് ബിക്കോസ് ദേ ഹാവ് മിസ് അണ്ടർസ്റ്റുഡ് ദ മീനിങ് ആൻഡ് പർപ്പസ് ഓഫ് ലവ്.
അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഇനി അനേകം ദാമ്പത്യ ജീവിതങ്ങൾ എങ്ങനെയാണ്, അറിവില്ലായ്മ കൊണ്ടാണ്. അത് പുരുഷന്മാരെ കുറ്റം പറയേണ്ട കാര്യമില്ല, അവർക്ക് ഇങ്ങനെ സ്നേഹിക്കാനേ അറിയുള്ളൂ. അതുകൊണ്ട് ഈ സ്നേഹത്തിന് വശമുണ്ട് നമ്മൾ തിരിച്ചറിയും. അപ്പം അതിനുകൊണ്ടാണ് മാർപ്പാപ്പ പറയണത്, ആ സ്നേഹം ആരംഭത്തിൽ ആരോഹണമുഖമാകുകയും അത്യാഗ്രഹപൂർണ്ണമാണെങ്കിലും ആനന്ദത്തിൻ്റെ വിപുലമായ വാഗ്ദാനത്തോടുള്ള ആകർഷണം അവരനെ സമീപിക്കുമ്പോൾ അത് സ്വന്തം കാര്യത്തിൽ താല്പര്യം കുറച്ചുകൊണ്ട് വരും. അതാണ് അഗാപ്പയിലേക്ക് വരുമ്പോൾ ആദ്യവിധ അട്രാക്ഷനും സുഖവും സന്തോഷത്തിനായിട്ട് വന്നതെങ്കിലും പതുക്കെ 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 ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി, ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്ന ഒരു വ്യക്തി പതുക്കെ അത് ആ അഗാപ്പയിൽ നിന്ന് സ്വന്തം താല്പര്യങ്ങൾ മാറ്റി അപരനെ കൺസിഡർ ചെയ്യുന്ന തലത്തിലേക്ക് അത് വളരും. അത് ക്രിസ്തുവിലാകുന്ന ഒരു ഗ്രേസാണ്. എന്നിട്ടെന്ത് പറയും, സ്വന്തം കാര്യത്തിൽ താല്പര്യം കുറച്ചു കൊണ്ടുവരികയും സ്നേഹഭാചനത്തെ കൂടുതൽ കൂടുതലായി കരുതുകയും സ്വയം നൽകിക്കൊണ്ട് സ്നേഹഭാചനത്തിന് വേണ്ടി അവിടെ ആയിരിക്കുന്നതിന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്രകാരം അഗാപ്പയുടെ അംശം ഈ സ്നേഹത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ ഈറോസ് ദുർബലമാകുകയും അതിൻ്റെ സ്വഭാവം തന്നെ നഷ്ടമാവുകയും ചെയ്യും. അതുകൊണ്ട് ഈറോസ് തെറ്റല്ല, ദൈവം തന്നിരിക്കുന്ന സ്നേഹമാണ്, പക്ഷെ അതിനെന്താക്കി മാറണം, അഗാപ്പയായിട്ട് മാറണം. അപ്പം അങ്ങനെ നമ്മൾ ഈ ആരോഹണമായിട്ട് വരുന്നത് നമ്മൾ അവരോഹണത്തിലേക്ക് വരണം. അങ്ങനെ വരണമെങ്കിൽ എന്ത് വേണം, മനുഷ്യനെപ്പോഴും ഇങ്ങനെ അപരനെ കൊടുക്കാവുന്നൊരു സാധനമായിട്ട് മാറാൻ പറ്റില്ല, ഈ സ്നേഹമായിട്ട് നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതിനെന്ത് വേണം, നമുക്ക് ഈ സ്നേഹത്തിൻ്റെ ഉറവിടമായ യേശുവിലേക്ക് നമ്മൾ ചെല്ലണം, യേശുവിൽ നിന്ന് നമ്മൾ സ്വീകരിക്കണം. യേശുവിൽ നിന്ന് ഈ സ്നേഹം സ്വീകരിച്ചിട്ട് വേണം നമ്മൾ ഈ സ്നേഹം നമ്മുടെ കൂടെയുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കാനായിട്ട്. ഈ ഒരു പ്രോസസ്സ് നമ്മുടെ ലൈഫിൽ നടക്കണം. അപ്പോൾ ഈ സ്നേഹം സ്വീകരിക്കുന്നതിന് അത് നമ്മൾ പ്രാർത്ഥന വേണം, ഒരു പരിത്യാഗത്തിൻ്റെ രൂപി വേണം. ഇവിടെയൊക്കെയാണ് നമ്മൾ നോയമ്പ് ഉപവാസങ്ങളൊക്കെ പറയുന്നത്. അതായത് നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് നമ്മൾ ഈ സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ സ്നേഹം നമ്മൾ നിറയാൻ വേണ്ടി തീവ്രമായി ആഗ്രഹിക്കണം. അതിനുവേണ്ടി ചില പ്രാശിത്തങ്ങളും ചില പരിത്യാഗങ്ങളൊക്കെ നടത്തിയാൽ നമുക്ക് ഈ സ്നേഹത്തെ യേശുവിനെ കിട്ടും. യേശു എന്ന് പറഞ്ഞ സ്നേഹമാണ് പ്രിയമുള്ളത്, യേശു എന്ന് പറഞ്ഞ സ്നേഹമാണ്, വേറെ ഒന്നുമല്ല. അപ്പം അതുകൊണ്ട് ഈ സ്നേഹം നമ്മൾ യേശുവിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കണം. സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ യേശുവിനെ അറിയാത്തൊരു വ്യക്തിക്ക്, യേശുവുമായിട്ട് ബന്ധമില്ലാത്തൊരു വ്യക്തിക്ക് ഈ അഗാപ്പ എന്ന് പറഞ്ഞ സ്നേഹം കിട്ടില്ല. പിന്നെ അവർക്ക് തരാവുന്നത് ഈ റോസ് അല്ലെങ്കിൽ ഫീലിയൽ അല്ലെങ്കിൽ സ്റ്റോർഗേ എന്ന് പറഞ്ഞാൽ ഈ നോർമൽ സ്നേഹം, ലോകത്തുള്ള സ്വാർത്ഥതയും സുഖവച്ച നിലയിലും ആധിപത്യം നേടുന്ന സ്നേഹം എന്നേ ഉള്ളൂ. അപ്പോൾ ഈ സ്നേഹത്തിലേക്ക് നമ്മൾ ലഭിക്കണമെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ നമ്മൾ പോയി ചോദിക്കണം. എന്നിട്ട് മാർപ്പാപ്പ അവസാനമായിട്ട് പറയണം, ഈ റോസ് അഗാപ്പയാകുമ്പോൾ സ്നേഹം സ്നേഹിക്കപ്പെടുന്ന വ്യക്തിക്ക് നേർക്കുള്ള കരുതലും താല്പര്യവുമായി ഭവിക്കും. ഈ റോസ് ആദ്യ അട്രാക്ഷനാണ്, എൻ്റെ സുഖം സന്തോഷം നേടിയാണ് പോണത്. പക്ഷേ അത് അഗാപ്പയായിട്ട് മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അത് സ്നേഹം സ്നേഹിക്കപ്പെടുന്ന വ്യക്തിക്ക് നേർക്കുള്ള കരുതലും താല്പര്യവുമായി ഭവിക്കുന്നു. മേലിൽ അത് സ്വാർത്ഥം അന്വേഷിക്കുകയോ ആനന്ദലഹരിയിൽ മഗ്നനാവുകയോ ചെയ്യുന്നില്ല, പകരം സ്നേഹഭാചനത്തിൻ്റെ നന്മ അന്വേഷിക്കുന്നു. അത് പരിത്യാഗമായി രൂപപ്പെടുകയും നഷ്ടം സഹിക്കുന്നതിന് മനസ്സാകുകയും ചെയ്യും. അപ്പോൾ യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത് ത്യജിക്കലാണ്, നഷ്ടപ്പെടുത്തലാണ്, അപരന് വേണ്ടി ഇല്ലാതാകുന്നതിൻ്റെ പേരാണ് മക്കളെ ഈ സ്നേഹം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ സിനിമയിലും ഈ സീരിയലിനകത്തും കാണുന്നൊന്നും സ്നേഹമല്ല. ഇഫ് യു വോണ്ട് ടു നോ ദ റിയൽ ലവ്, യു നീഡ് ടു ഗോ ടു ക്രോസ് ഓഫ് കാൽവറി. അവരുടെ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നാണ് ആ ജീവജലം, ആ നീറുറവ, ആ പരിശുദ്ധാത്മ, പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹത്തിന് പറഞ്ഞ പേരാണ് പരിശുദ്ധാത്മാവ്. ഈ ആത്മാവിനാൽ നീ നിറയണം. ഈ ആത്മാവിനാൽ നീ നിറഞ്ഞ് ജീവിക്കുമ്പോൾ നീ സ്നേഹമായി മാറും. ഈ സ്നേഹമാകുന്ന എൻ്റെ ജീവിതത്തിൽ ദൈവം വസിക്കും. ദൈവം, അതാണ് നമ്മൾ യോഹന്നാൻ ശ്ലീഹയിൽ വായിച്ചത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളില്ലാത്ത ഈ പ്രാർത്ഥനയും ഇതെല്ലാം കൊണ്ട് നടന്നിട്ടും നമ്മൾ എന്തില്ല, ഈ സ്നേഹം നമ്മൾ രൂപപ്പെട്ടിട്ടില്ല. അതാണ് അതിൻ്റെ കുഴപ്പം. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതല്ല. അതുകൊണ്ട് ഇനിയെങ്കിലും പ്രിയമുള്ളവർ ഈ കാലഘട്ടത്തിൽ ഈ സ്നേഹത്തിനായിട്ട് നീ പ്രാർത്ഥിക്കണം. നിന്നിലുള്ള ഈറോസ്, നിന്നുള്ള ഫീലിയൽ എന്ന് പറയുന്ന സ്നേഹമൊക്കെ അഗാപ്പയെ രൂപപ്പെടണം. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയാണ് പറയാം, സ്ത്രീ പുരുഷ ബന്ധം ദൈവീകതയിലേക്ക് ഉയരുവാനുള്ള പ്രവണത പ്രകടിപ്പിക്കുന്നു. അതിനായി പരിത്യാഗത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും സൗഖ്യത്തിൻ്റെതുമായ ഉന്നതിയിലേക്കുള്ള പാത അത് ആവശ്യപ്പെടുന്നു. ഇതിനാണ് വിവാഹബന്ധം ദൈവം രൂപപ്പെടുത്തിയത്. അത് ഈ സ്നേഹത്തിൽ വളരാനുള്ളതാണ്. എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, ദൈവം എല്ലാവർക്കുമായിട്ട് വേണ്ടി എൻ്റെ ജീവിതത്തെ ബലിയായി നൽകാൻ വേണ്ടി വിളിക്കപ്പെടുന്നു. അങ്ങനെ നമ്മൾ ബലിയായി നൽകുമ്പോൾ എന്തു സംഭവിക്കുന്നു, നീ ദൈവത്വത്തിൽ വളരുന്നു. അതാണ് അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അങ്ങനെ ഈ ലോകത്തിൽ നീ ദൈവികനായി മാറുകയാണ്. സ്നേഹത്തിൻ്റെ കഴിവ് പ്രത്യേകത എന്താ, സ്നേഹം പൂർണ്ണതയിലേക്കുമ്പോൾ അത് നമ്മളെ ദൈവികരാക്കി മാറ്റും.
അപ്പൊ ഈ ദൈവീക പൂർണ്ണതയിലേക്ക് വളരാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ഭൂമിയിൽ സൃഷ്ടിച്ച്, പ്രത്യേകിച്ച് വിവാഹബന്ധം. പക്ഷെ ഇന്ന് അനേകം ദമ്പതികൾ ഇതൊന്നും അറിയാതെ എന്തോ ഒരു അട്രാക്ഷൻ്റെ പേരിൽ കയറി ചെല്ലുന്നു, സ്നേഹമാണെന്ന് പറയുന്നു, സ്നേഹം എന്ന് പറഞ്ഞാൽ അവള് എന്താ ആയി ലഭ്യം തിരിച്ചു പറയുന്നു, രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകുകയാണ് ഇത് വെറുതെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പരിപാടിയാണ്. തിരിച്ചറിയുമ്പോൾ അവിടെ വെറുപ്പായി, ദേഷ്യമായി, നീരസമായി, പിന്നെ പകയായി, ദേഷ്യമായി, തല്ലുപിടുത്തമായി. കാരണം ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ ഒരാൾ തന്നെ ഒരാൾ ഉപയോഗിക്കേണ്ട അനുവദിക്കത്തില്ല. അനുവദിക്കാതെ വരുമ്പോൾ എന്ത് സെമി? അവിടെ നീരസമായി, പഴയ പറഞ്ഞ സ്നേഹവും സെക്സൊന്നും ഇല്ല, പുരുഷന്മാർക്ക് ദേഷ്യമായി, അതിൻ്റെ നീരസങ്ങൾ പ്രകടിപ്പിക്കലായി, പിന്നെ കുറ്റപ്പെടുത്തലായി, വഴക്ക് വരല, കുറ്റം കണ്ടുപിടിക്കലായി. ഇതിൻ്റെ എല്ലാ അടിസ്ഥാന കാരണം എന്താന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ സ്നേഹവും സന്തോഷം ഇവന് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഈ സ്നേഹവും സന്തോഷം ഇവൾക്ക് കിട്ടിയിട്ടില്ല. ഇതെവിടുന്ന് കിട്ടും? ഇത് കിട്ടണമെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു ഉണ്ടായിരിക്കണം. ക്രൈസ്റ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിൽ മാത്രമേ ഈ പറഞ്ഞ സ്നേഹത്തിൻ്റെ പൂർണ്ണത ഉണ്ടാവുള്ളൂ. അല്ലാത്ത എല്ലാ സ്നേഹവും ഉപഭോഗമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ സ്നേഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. അത് യേശുവിൽ നിന്ന് മാത്രം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളിലുള്ള ഈ വൈകാരികമായ സ്നേഹത്തെ നമ്മൾ അഗാപയെ രൂപാന്തരപ്പെടുത്താൻ മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കണം. എന്നിട്ട് അവസാനമായിട്ട് ഒന്നുകൂടി പറയാണ്, സ്നേഹത്തിന് തൻ്റെ ജനത്തോടും മനുഷ്യവർഗത്തോടുമുള്ള വികാരനിർഭരമായ സ്നേഹം ഒസിയ 11:8-9 പറയുന്നുണ്ട്. അഗാപയായ കുരിശിൽ കാണുന്നു, അത് ദൈവിക നീതിക്കെതിരായി തിരിക്കാൻ മാത്രം അത്ര വലുതാണ്. കുരിശിൽ സ്നേഹവും നീതിയും അനുരഞ്ജിപ്പിച്ചു മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി. ആത്മീയ രോഗങ്ങൾ കിടക്കുന്ന മനുഷ്യന്, ശാരീരിക രോഗങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യനുക്ക് വേണ്ടി അവൻ ബലിയായിത്തീരുകയാണ്. തൻ്റെ ദൈവത്വവും തൻ്റെ രക്തവും തൻ്റെ ശരീരവും തൻ്റെ ആത്മാവും തൻ്റെ അനുസരണം മുഴുവൻ നേടിയ എല്ലാ ദൈവാനുഗ്രഹങ്ങളും തൻ്റെ സഭയാകുന്ന തൻ്റെ മണവാട്ടിക്ക് വേണ്ടി പങ്കുവെച്ചുകൊണ്ട് അവൻ സ്നേഹത്തെ പൂർത്തീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും സ്നേഹമായി മാറണം. ഇങ്ങനെ നമ്മൾ സ്നേഹമായി മാറുമ്പോൾ നിന്നിൽ ദൈവം വസിക്കും. ഈ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഇന്ന് നീ അനുഭവിക്കുന്ന എല്ലാ ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും കാരണം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സ്നേഹം, നീയാണ് സ്നേഹം, നിന്നിൽ നിന്നാണ് സ്നേഹം, നിന്നിലായിത്തീരാണ് സ്നേഹത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഈ ലോകത്തിലുള്ള എല്ലാ സ്നേഹത്തെയും ദൈവസ്നേഹം കൊണ്ട് രൂപാന്തരപ്പെടുത്തുവാൻ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. യേശുവേ, നിൻ്റെ സാന്നിധ്യത്തിൻ്റെ അഭാവമാണ് ചെങ്കടലിലെ മധ്യേ ദൈവസാന്നിധ്യം കണ്ടപ്പോൾ ചെങ്കടൽ വിഭജിച്ചു എന്നാണ് പറയാം. മരുഭൂമിയിലെ ദൈവസാന്നിധ്യം അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുക്കുകയാണ്. ഇന്ന് ഈ ലോകത്തിൽ ഈ സാന്നിധ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സ്നേഹത്തിൽ നമ്മൾ വളരാനായിട്ട് ലക്ഷ്യം വെക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കുന്നതനുസരിച്ച് ദൈവം നമ്മൾ രൂപപ്പെടും. അങ്ങനെ ദൈവം നമ്മൾ രൂപപ്പെടുന്നതനുസരിച്ച് നിൻ്റെ ജീവിതം നീയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും ഒരു അനുഗ്രഹമായിട്ട് മാറും. പരിശുദ്ധ അമ്മ, അപ്പസ്തോലന്മാർ, ഇവരെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് ഇന്ന് അവരെല്ലാം ഈ സാന്നിധ്യമുള്ളവരാണ്. അവരുടെ സാന്നിധ്യം ഈ ലോകത്തിനും ഈ ലോക ജനതയ്ക്കൊരു അനുഗ്രഹമായിട്ട് മാറും. നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ആത്മാവേ, എഴുന്നള്ളി വരണമേ. ഞങ്ങളിലുള്ള വൈകാരികമായ സ്വാർത്ഥത നിറഞ്ഞ, സുഖം തേടുന്ന, അല്ലെങ്കിൽ ആധിപത്യം നേടുന്ന ആ സ്നേഹത്തെയെല്ലാം ദൈവസ്നേഹത്തിലേക്ക് രൂപാന്തരപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അവിലായാലെ അമ്മ ത്രേസ്യ ഇങ്ങനെ പറയുന്നുണ്ട്, സ്വയം നിഗ്രഹം കൂടാതെ ആത്മീയ സ്നേഹം അഗാപ്പെ അഭ്യസിക്കുന്നത് സാധ്യമല്ല. അകത്ത് കള്ളൻ പതിയിരിക്കുന്നു എന്ന കാര്യമറിയാതെ കള്ളൻ കയറാതെ വാതിൽ പൂട്ടിയിട്ട് ഉറങ്ങുന്നത് പോലെയാണ് സ്വയം നിഗ്രഹം കൂടാതെ ഈ സ്നേഹം ലഭിക്കാൻ വേണ്ടി നമ്മൾ അഭ്യസിക്കുന്നത്. അതുകൊണ്ട് ഈ ഡിവൈൻ സ്നേഹം കിട്ടുക, യേശുവിന് സ്നേഹം കിട്ടാനല്ലേ നമ്മളെ തന്നെ പരിത്യജിക്കാൻ തയ്യാറാണ്. ഈ പരിത്യാഗത്തിൻ്റെയും സ്വയം നിഗ്രഹത്തിൻ്റെയൊക്കെ ഒരു ജീവിതം നയിക്കാതെ ഈ സ്നേഹം നമുക്ക് ലഭിക്കില്ല. ഈ സ്നേഹം നമ്മളിൽ ഇല്ലാത്തതാണ് നമ്മളിൽ ദൈവസാന്നിധ്യത്തിൻ്റെ അഭാവം ഉണ്ടാക്കുന്നത്. കാരണം ദൈവം സ്നേഹമാകുന്നു, സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിൽ വസിക്കുന്നു. ഇത് നമ്മളിലുള്ള സ്നേഹരായത്വമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ അസ്വസ്ഥതയുടെയും അടിസ്ഥാന കാരണം. അതുകൊണ്ട് ഈ ലക്ഷ്യത്തിലേക്ക് നമുക്ക് നടക്കാം. നമ്മുടെ കൂടെയുള്ളവരെ സ്നേഹിക്കാനുള്ള ഒരു തീരുമാനമെടുക്കാം. ആ യഥാർത്ഥ സ്നേഹം, അഗാപ്പേ സ്നേഹം എന്ന് പറയുന്നത് പരിത്യാജിക്കലിൻ്റെയും ത്യാഗത്തിൻ്റെയും സ്വയം ശൂന്യമാക്കലിൻ്റെയും പാതയാണ് ആ സ്നേഹം. സ്നേഹം അവരവനുള്ള ശ്രദ്ധയും താല്പര്യവും നിറഞ്ഞാണ്. സ്വാർത്ഥത അത് അന്വേഷിക്കുന്നില്ല, സ്വാർത്ഥ താല്പര്യത്തിനത് പ്രവർത്തിക്കുന്നില്ല. അവരൻ്റെ നന്മ മാത്രം അന്വേഷിക്കുക. ഇങ്ങനെ ഒരു ജീവിതം നയിക്കുമ്പോൾ നിന്നിൽ ദൈവം രൂപപ്പെടും. ദൈവം നിൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിന് അത്ഭുതകരമായ ഒരു മാറ്റം സംഭവിക്കും.
ഇതാണ് ഈശോ പറഞ്ഞത്, ഈ ലോകത്തിൻ്റെ വെളിച്ചമായി മാറുന്നു, ഭൂമിയുടെ ഉപ്പായമാണ്. അങ്ങനെ ആയി മാറണം പ്രിയമുള്ളവരെ. അതിന് ഈ സ്നേഹപൂർണ്ണതയ്ക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം, തീവ്രമായി പ്രാർത്ഥിക്കണം. ചില പരിത്യാഗങ്ങളും സുഖങ്ങളൊക്കെ മാറ്റിവെച്ചാൽ മാത്രമേ ഈ സ്നേഹമായി നമുക്ക് മാറാൻ സാധിക്കുള്ളൂ. അതിലോ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം, നമുക്കത് ലഭിക്കും. കാരണം ഈശോ അത് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. പരിശുദ്ധമ്മയുടെ അമലോർഭ ഹൃദയത്തിൻ്റെ മാധ്യശക്തിയാൽ അങ്ങയുടെ ഇഷ്ടമണവാളനായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, സ്നേഹാഭിഷേകം ഞങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിച്ചു തരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ബർത്ത്ഡേക്കാർക്കും വെഡിങ് ആനിവേഴ്സറിക്കാർക്കും വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈ ഒരാഴ്ചയിൽ സ്വർഗം നിങ്ങൾക്കായി വലിയ നന്മകളും കൃപകളും ഒരുക്കി വച്ചിട്ടുണ്ട്. അത് സ്വീകരിക്കുവാനുള്ള വലിയ വിശ്വാസവും എളിമയും നിങ്ങളിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിങ്ങൾക്കായിട്ട് സ്വർഗം തരുന്ന വാഗ്ദാനം യോഹന്നാൻ 10:10 മനോഹരമായ യേശുവിൻ്റെ ദി മോസ്റ്റ് പവർഫുൾ പ്രോമിസസ് ഓഫ് ക്രൈസ്റ്റ്. യോഹന്നാൻ 10:10 ഇങ്ങനെയാണ് പറയുക, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും. കള്ളൻ വന്ന് മോഷ്ടിക്കപ്പെട്ട് അല്ലെങ്കിൽ കൊല്ലപ്പെട്ട് നശിപ്പിക്കപ്പെട്ട് കിടക്കുന്ന മക്കൾക്ക് ജീവൻ തരുവാൻ വന്നൊരു ദൈവം. പിശാചിൻ്റെ പ്രവർത്തനങ്ങളാൽ അടിമപ്പെട്ട മനുഷ്യർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്ത, ജീവൻ്റെ സമൃദ്ധി വാഗ്ദാനം ചെയ്തൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ റിസ്റ്റോറേഷൻ കർത്താവ് നടത്തും. വിശ്വസിക്കുക, ഈശോയോട് ചേർന്ന് നിൽക്കുക. കർത്താവേ, ഈ ആഴ്ചയിൽ ബർത്ത്ഡേസിലെ എല്ലാ മക്കളെയും നിന്റെ വചനത്തിന് ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. കർത്താവേ, നിന്റെ കുരിശിൻ്റെ ബലിയുടെ യോഗ്യതയാൽ ഞങ്ങൾക്ക് ജീവൻ്റെ സമൃദ്ധി, സമസ്ത മേഖലകളിൽ നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ മക്കളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും സാത്താൻ്റെ പ്രവർത്തനങ്ങൾ, ഏതെങ്കിലും മോഷണമോ കൊലപാതകങ്ങളോ നശീകരണമോ ഏതെങ്കിലും നയിച്ച എല്ലാം റിസ്റ്റോർ ചെയ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, 100 മടങ്ങായി റിസ്റ്റോർ ചെയ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അവർക്ക് അനേകം ബർത്ത്ഡേസ്, വെഡിങ് ആനിവേഴ്സറി, നിന്നോടുകൂടെ നിന്റെ സ്നേഹത്തിൽ നിന്റെ സമൃദ്ധിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ കൃപ കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചങ്ങ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വി പ്രൈസ് യു ലോർഡ്. വി വർഷിപ്പ് യു ലോർഡ്. വി ഗിവ് യു ഗ്ലോറി. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. റബ്ബേ യാ റബ്ബേ യാ റബ്ബേ യാ യേശു റബ്ബേ യാ റബ്ബേ യാ റബ്ബേ യാ. ബ്ലെസ് യു നെയിം ജീസസ്. നാമത്തിലെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ ദൈവത്തിന്റെ കരുണയുടെ കരം നിങ്ങളെ പരിപാലിക്കട്ടെ. സോ വിൽ മീറ്റ് അഗൈൻ ഓൺ നെക്സ്റ്റ് ഫ്രൈഡേ വിത്ത് മോർ ഗ്രേസസ് ആൻഡ് ബ്ലെസിംഗ്സ് ഫ്രം ഹെവൻ. ആമേൻ.